ஆரேதும் எத்திடுக ஈராறு மொத்தே சகர் பாரால் പഴയകാല മാപ്പിളപ്പാട്ടിനൊപ്പം പഴയതും പുതിയതുമായ പാട്ടുപെട്ടികളും അബൂബക്കർ തൻ്റെ വീട്ടിൽ നിധി പോലെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം നമ്മളിത് കൊടുക്കും, അല്ലാണ്ട് ഒരു ബിസിനസ്സാ അങ്ങനെയുള്ള ചിന്താഗതിയായിട്ടല്ല. പാടുന്ന പാടാൻ കഴിവുള്ള ആളുകൾ ധാരാളം സമൂഹത്തിലുണ്ട്. ഞാൻ അതിനകത്ത് അതിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത് പാടാൻ തുനിയാറില്ല, കൊളാക്കാറില്ല. ഫിക്സോ ലൈഫ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തുള്ള കുട്ടമശ്ശേരി എന്ന സ്ഥലത്താണ്. കുട്ടമശ്ശേരിയിലെ അബൂബക്കറിൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ഇദ്ദേഹത്തിന് ഏകദേശം 50,000 വരുന്ന പഴയ മാപ്പിളപ്പാട്ടുകളുടെയും പഴയ റെക്കോർഡിംഗ് സെറ്റുകളുടെയും ഒരു വൻ ശേഖരമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഏത് മലയാള പഴയ ഗാനങ്ങളും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഇദ്ദേഹത്തിനോട് ഒന്ന് ചോദിച്ചു നോക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഓണാക്കി വയ്ക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കില്ലല്ലോ. എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകാം. സത്യത്തിൽ നേരത്തെ ചെറുപ്പം മുതലേ പാട്ടുകളോട് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതും പിന്നെ ഈ പാട്ടുകൾ മാപ്പിളപ്പാട്ട് എന്താണെന്നുള്ള ഒരു അന്വേഷണവും അങ്ങനെ പാട്ടുകൾ കളക്ട് ചെയ്യേണ്ട ഇടയ്ക്കാണ് ഇടയ്ക്ക് വെച്ചിട്ട് മാപ്പിളപ്പാട്ടിനൊരു ഒരു ഇത് സംഭവിച്ചു. അതിന് ശേഷം വന്ന് ആൽബം പാട്ടുകളാണ് സമൂഹത്തിൽ അറിയപ്പെടാൻ കാരണമായത്. അപ്പോൾ ഈ ആൽബം പാട്ടുകൾ ആൾക്കാരുടെ തെറ്റിദ്ധാരണ വരുന്നു ഇതാണ് മാപ്പിളപ്പാട്ടുകളെന്ന് മറ്റുള്ളവരും എല്ലാവരും ഒരു അതിൻ്റെ ആ രീതിയിലേക്ക് എത്തി. അങ്ങനെയപ്പോൾ ഞാൻ യഥാർത്ഥത്തിലുള്ള മാപ്പിളപ്പാട്ട് എന്താണെന്നുള്ളത് ആളുകൾക്ക് തിരിച്ചറിയണമെന്നുള്ള ബോധം നമുക്കുണ്ടായി. അങ്ങനെ യഥാർത്ഥ മാപ്പിളപ്പാട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാട്ടുകൾ പഴയത് കളക്ട് ചെയ്യാനും ഇതുപോലുള്ള യഥാർത്ഥത്തിൽ ഏറ്റവും പഴയ കാലത്ത് പാടിക്കൊണ്ടിരുന്ന പാട്ടുകളും പിന്നീട് വന്ന മാപ്പിളപ്പാട്ടുകളെല്ലാം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ചെയ്യാൻ കാരണമായത്. ഈ മാപ്പിളപ്പാട്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാപ്പിളപ്പാട്ട് ഏറ്റവും കൂടുതൽ 100 പഴക്കം ഏകദേശം കാണും. അനസംഗോയയുടെയൊക്കെ മുമ്പുള്ള ഒരുപാട് പഴക്കമുള്ള പാട്ടുകൾ നാടക അന്ന് മാപ്പിളപ്പാട്ടൊക്കെ നാടകഗാനങ്ങളായിട്ടാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അന്ന് മുതലുള്ള പാട്ടുകൾ മാപ്പിളപ്പാട്ടുകളും എൻ്റെ അടുത്തുണ്ട്. കൂടാതെ ഹിന്ദി, തമിഴ്, മലയാളം, സിനിമാ ഗാനങ്ങൾ, ഗസലുകൾ ഇതെല്ലാം ഏകദേശം 50 വർഷം 40 വർഷം പഴക്കമുള്ള മുതലുള്ള പാട്ടുകളെല്ലാം എൻ്റെ കൈവശം ഉണ്ട്. ഇപ്പോഴും എല്ലാം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ അനലോഗായിട്ട് തന്നെ ഇരിപ്പുണ്ട് എൻ്റെ അടുത്ത്. കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം നമ്മളിത് കൊടുക്കും, അല്ലാണ്ട് ഒരു ബിസിനസ്സാ അങ്ങനെയുള്ള ചിന്താഗതിയായിട്ടല്ല. യഥാർത്ഥത്തിൽ എൻ്റെ ഈ പാട്ടുകൾ ആൾക്കാർക്ക് കൈമാറുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് ഈ പാട്ടുകൾ പരിചയപ്പെടുകയും ആ പാട്ടുകൾ അവർ ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ആളുകൾക്ക് കൈമാറുന്നത്. സാമ്പത്തികമായിട്ടുള്ള വേറെ ഉദ്ദേശം വെച്ചിട്ടോ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല ഞാൻ ഇത് ചെയ്യുന്നത്. ജർമ്മനിയുടെ ഡ്വൽ എന്ന കമ്പനിയുടെ സെറ്റാണത്. ഏകദേശം ഒരു 50 മുകളിൽ പഴക്കമുണ്ടോ. ക്യാസറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഈ സ്പൂളിലാണ് ആൾക്കാർ പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ സ്പൂൾ ടേപ്പിൽ റെക്കോർഡ് ചെയ്ത ഗാനങ്ങളാണ് ആൾക്കാർ കേട്ടത്. അതിനു വേണ്ടിയുള്ള പ്ലെയറാണിത്. ഇത് ഫിലിപ്സിൻ്റെ സ്പൂൾ പ്ലെയറാണിത്. ക്യാസറ്റിലേക്ക് പകർത്തിന് മുമ്പായിട്ട് സ്റ്റുഡിയോ നിന്ന് ഈ സ്പൂളിലേക്ക് മാസ്റ്റർ ചെയ്ത ശേഷമാണ് വീണ്ടും ഇത് ക്യാസറ്റിലേക്ക് പകർത്തിക്കൊണ്ടിരുന്നത്. ഹലോ
ആദ്യം സ്പൂൾ റെക്കോർഡിങ്ങിലാണ് മാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വന്നാണ് ഈ ഡാറ്റ്. ഡാറ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആൻഡ് ലോഗ് റെക്കോർഡിങ്. ഇത് ശരിക്കും മാസ്റ്ററിങ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോയിൽ പാട്ട് പിടിച്ച് റെക്കോർഡ് ചെയ്യണത് ഇതിനകത്തേക്കാണ് പകർത്തുന്നത്. ഈ ഡാറ്റിലേക്ക്, ഈ ഡാറ്റിലേക്ക് പകർത്തിയിട്ട് ഈ ഇതാണ് മാസ്റ്ററായിട്ട് സൂക്ഷിക്കുന്നത്. ഇത് മറ്റേ കാസറ്റ് ചെയ്യണ കമ്പനി കൊണ്ടുപോയിട്ട് കാസറ്റിലേക്ക് ഇതിനകത്ത് നിന്നാണ് പകർത്തുന്നത്. ശരിക്കും ഇത് മാസ്റ്റർ ഈ കാസറ്റിലേക്ക് പകർത്തുന്നത്. ഞാൻ പാട്ട് ഞാൻ പാടാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിന് പാട്ടിൻ്റേതായ മൂല്യമുണ്ട്. ആ മൂല്യം ഉൾക്കൊണ്ട് പാടാൻ കഴിവുള്ള ആളുകൾ ധാരാളം സമൂഹത്തിലുണ്ട്. ഞാൻ അതിനകത്ത് അതിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അത് പാടാൻ തുനിയാറില്ല, പാട്ട് പാടി കൊളാക്കാറില്ല. അത് ആസ്വദിക്കാറാണ് എൻ്റെ ഹോബി.